വയനാട്ടിലെ വിജയത്തിൽ വോട്ടർമാർക്ക് നന്ദി പറയുന്നതിനായി രാഹുൽ ഗാന്ധി മണ്ഡലത്തിലേക്ക് എത്തുകയാണ്. ഇടവണ്ണയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ ലഭ്യമാകുന്നു. രാഹുൽ ഗാന്ധി ഇടവണ്ണയിലെത്തി. ഇന്ത്യയുടെ ഭരണഘടന നിലനിർത്താനാവും. ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട, ആ രാഹുലിനെ സ്വീകരിക്കാൻ നിങ്ങൾ മുന്നോട്ട് വരിക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇടവണ്ണയിൽ രാഹുൽ ഗാന്ധിക്ക് ആവേശോജ്വലമായ സ്വീകരണം നൽകുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഉജ്ജ്വല വിജയത്തിന് ശേഷം രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് എത്തുന്നു. വയനാട് മണ്ഡലത്തിന്റെ ഭാഗമായി ഇടവണ്ണയിൽ നിന്നുള്ള ദൃശ്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. റായ്ബറേലിയും ഒപ്പം വയനാട്ടിലുമായിരുന്നു അദ്ദേഹം മത്സരിച്ചത്. രണ്ടിടത്തും വലിയ ഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തിന് വിജയിക്കാനും കഴിഞ്ഞു. ലക്ഷത്തി 64,422 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ ഗാന്ധി ഇക്കുറി വിജയിച്ചത്. വയനാട് മണ്ഡലം ഒഴിഞ്ഞ് റായ്ബറേലിയിൽ ഉത്തർപ്രദേശിലെ വലിയ വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ റായ്ബറേലിയിൽ MP ആയി തുടരുന്നതിനുള്ള ആലോചനകളും ധാരണകളുമാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ ഉണ്ടായത് എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്ന വിവരം. അങ്ങനെയെങ്കിൽ ഈ നന്ദി പറച്ചിൽ ഒരുപക്ഷേ ഒരു യാത്ര പറച്ചിൽ കൂടിയാകാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെയെങ്കിൽ വയനാട്ടിൽ ആര് മത്സരിക്കും? പ്രിയങ്കാ ഗാന്ധി മത്സരിക്കുമോ അതോ കേരളത്തിൽ നിന്നുള്ള ഏതെങ്കിലും നേതാവ് തന്നെ മത്സരിക്കുമോ തുടങ്ങിയ ചോദ്യങ്ങളും ഒക്കെയുണ്ട്. അപ്പോൾ ഇടവണ്ണയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. അരുൺ അമൃതനാഥാണ് വിവരങ്ങളുമായി ചേരുന്നത്. അരുൺ, വലിയ വരവേൽപ്പാണോ, സ്വീകരണമാണോ? ഒരുപക്ഷെ രാഹുൽ ഗാന്ധി നന്ദി പ്രകാശിപ്പിക്കാനേ എത്തി, അതൊരു യാത്ര പറച്ചിലാകുമോ എന്ന ചർച്ചകളൊക്കെ നടക്കുന്നതിനിടയിൽ എങ്ങനെയാണ് ആളുകൾ പ്രതികരിക്കുന്നത്? വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ നേടിയ ഉജ്ജ്വല വിജയത്തിൽ നന്ദി അറിയിക്കാനാണ് രാഹുൽ ഗാന്ധി ഏറനാട് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഇടവണ്ണയിലാണ് ആദ്യം എത്തിയിരിക്കുന്നത്. രാഹുലിനൊപ്പം പ്രിയങ്ക ഗാന്ധി കൂടെ ഒപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പ്രിയങ്ക ഇല്ല, രാഹുൽ ഒറ്റയ്ക്കാണ് ഈ തുറന്ന ജീപ്പിൽ ഇടവണ്ണ സിതി പാലത്തിൽ നിന്ന് ഈ ഇടവണ്ണയിലെ വേദിയിലേക്ക് തുറന്ന ജീപ്പിലാണ്. പ്രവർത്തകരുടെ അകമ്പടിയോടുകൂടി തന്നെ UDF പ്രവർത്തകരുടെ, മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകരുണ്ട്. ഇത്തവണ ഏറ്റവും ഈ പ്രചാരണത്തിൽ പതാക ഇല്ലാത്തത് വലിയ വിവാദങ്ങളായിരുന്നു. ഈ മുസ്ലിം ലീഗിന്റെ ഉൾപ്പെടെ എല്ലാ പാർട്ടികളുടെയും പതാകയുണ്ട്. KSU, MSF ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനയുണ്ട്. ഒരു വൻ വരവേൽപ്പ് തന്നെയാണ് നമുക്ക് എന്തായാലും കാണാൻ സാധിക്കുന്നത്. ഈ നിലമ്പൂര്, ഏറനാട്, വണ്ടൂർ മണ്ഡലങ്ങളിൽ വലിയൊരു ലീഡ് തന്നെ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ സമാനമായ രീതിയിൽ തന്നെയുള്ള ഒരു മുൻതൂക്കം രാഹുൽ ഗാന്ധിക്ക് ഈ മണ്ഡലങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ലീഗിന്റെ പ്രകടനം ഏറ്റവും നിർണായകമായ മണ്ഡലങ്ങളാണ്, ലീഗിന്റെ പിന്തുണ ശക്തി കേന്ദ്രങ്ങളാണ്. അതെല്ലാം നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് കണ്ടതുമാണ്. അപ്പോൾ രതീഷ് ചോദിച്ചത് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യം, ഇതൊരു യാത്ര പറച്ചിൽ കൂടി ആകുമോ എന്നത് ബാക്കി വയ്ക്കുന്ന ഒന്നുകൂടിയാണ്. അത് അത്തരം രാഷ്ട്രീയ സാഹചര്യം എന്തായാലും ഉണ്ട്. ഇപ്പോൾ പ്രവർത്തകർ നിറഞ്ഞ മനസ്സോടെ തന്നെ രാഹുൽ ഗാന്ധിയെ വരവേൽക്കുന്നതാണ് നമുക്ക് ഇടവണ്ണയിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഈ വേദിയിൽ പ്രസംഗിച്ചതിന് ശേഷമായിരിക്കും രാഹുൽ കൽപ്പറ്റയിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്. ഇപ്പോൾ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ വേദിയിലുണ്ട്. അപ്പൊ തന്നെ പ്രവർത്തകർ ഈ റോഡ് ഷോയായി രാഹുൽ ഗാന്ധി അനുഗമിച്ച് രാഹുൽ ഗാന്ധി ഇപ്പോൾ അല്പസമയത്തിനകം രാഹുൽ ഗാന്ധി ഇടവണ്ണയിലെ ഏറനാട് മണ്ഡലത്തിന്റെ നിയമസഭാ മണ്ഡലത്തിന്റെ ഭാഗമായ മലപ്പുറത്തെ ഇടവണ്ണയിലെ പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമാണ് മലപ്പുറം ജില്ലയിലെ ഈ മേഖല. അവിടെയാണ് ഇപ്പോൾ സ്വീകരണ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ACC ജനറൽ സെക്രട്ടറി, സംഘടനാ ചുമതല KC വേണുഗോപാൽ, പ്രതിപക്ഷ നേതാവ് VD ശ്രീശൻ, AP അനിൽകുമാർ തുടങ്ങിയവർ ആ വേദിയിൽ നമുക്ക് കാണാം. ലീഗ് നേതാക്കളെയും കാണാം. വയനാട്ടിലെ വലിയ വിജയത്തിന് ശേഷം രാഹുൽ ഗാന്ധി വോട്ടർമാർക്ക് നന്ദി പറയാനായി ഇടവണ്ണയിലേക്ക് എത്തിയതാണ്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അരുൺ, ഇന്ന് എവിടെയൊക്കെയാണ് ഈ പര്യടന പരിപാടി ഉള്ളത്? എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും സ്വീകരണ പരിപാടികളുണ്ടോ? ഇവിടെ നിന്ന് നേരെ കൽപ്പറ്റയിലേക്കാണ് രാഹുൽ ഗാന്ധി മടങ്ങുക. അവിടെ നിന്ന് തിരിച്ച് ഡൽഹിയിലേക്ക് മടങ്ങും. ഈ മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടുന്ന വയനാട് പാർലമെന്റ് മണ്ഡലങ്ങളിലെ 3 മണ്ഡലങ്ങൾ, അതിൽ ഏറനാട് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഇടവണ്ണയിലെ പ്രചാരണത്തിന് ശേഷമാണ് കൽപ്പറ്റയിലേക്ക് മടങ്ങുക. അവിടെ കൂടി റോഡ് ഷോയിലും ഈ പൊതുപരിപാടിയിലും.
വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഈ ഏറനാടിന്റെയും തിരുവമ്പാടിയുടെയും 59.69% വോട്ട് സമാഹരിച്ചാണ്. 2019 പോലെ തന്നെ വലിയ ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധി ഇക്കുറി വയനാട്ടിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടത്. 2019 പോളിംഗ് ശതമാനവും കൂടുതലായിരുന്നു. അന്ന് 64.94% വോട്ട് സമാഹരിച്ചാണ് രാഹുൽ വലിയ വിജയം നേടിയതെങ്കിൽ ഇക്കുറിയത് 59.69% വോട്ട് നേടിയാണ് വിജയിച്ചത്. 647,445 വോട്ട്, അതായത് ആകെ പോൾ ചെയ്ത വോട്ടിന്റെ 59.69% വോട്ട് നേടിയാണ് രാഹുൽ ഗാന്ധിയുടെ വിജയം. തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി എൽ ഡി എഫിലെ സി പി ഐ നേതാവ് വാനി രാജ 283,023 വോട്ട്, 26% വോട്ട് മാത്രമാണ് നേടിയത്. മൂന്നാം സ്ഥാനത്തുള്ള കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് 13% വോട്ട് നേടി, 141,000 വോട്ടാണ് നേടിയത്. 364,422 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ്. ആകെ പോൾ ചെയ്ത വോട്ടിൻ്റെ 33.59% ഭൂരിപക്ഷം നേടിയാണ് രാഹുൽ ഗാന്ധി ഇക്കുറി വയനാട്ടിൽ തിളക്കമാർന്ന വിജയം നേടിയത്. വീണ്ടും വീണ്ടും അഭിവാദ്യം അർപ്പിക്കുക.